നമസ്കാരം. കോവിഡ് വ്യാപനത്തിന്റെ മറവിൽ ടി പി ചന്ദ്രശേഖർ വധക്കേസ് പ്രതികളെല്ലാം പരോളിലിറങ്ങിയിട്ട് 250-ലധികം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കേസിലെ 8 പ്രതികൾ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ആരോഗ്യ കാരണങ്ങളാൽ ചൂണ്ടിക്കാണിച്ച് പരോളിൽ ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട് റിസോർട്ടിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിർമാണി മനോജ് പിടിയിലായതോടെ ജാമ്യത്തിൽ കഴിയുന്ന ടി പി കേസ് പ്രതികൾ എവിടെയെന്ന് വീണ്ടും ചോദ്യം ഉയരുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഹമ്മദ് ഷാഫിയുടെ പേര് ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് ലഹരിമരുന്ന് പാർട്ടിക്കിടയിൽ കിർമാണി മനോജും പിടിയിലാകുന്നത്. ടി പി കേസിലെ പ്രതികളായ കൊടിസുനിയും റഫീഖും ഒഴികെ 8 പ്രതികൾ ജയിലിന് പുറത്താണ്. സർക്കാർ പല പല ഘട്ടത്തിലായി 291 ദിവസം വരെയാണ് ഇവർക്ക് പരോൾ അനുവദിച്ചത്. കോവിഡ് 1-ാം തരംഗത്തിൽ 200-ലേറെ ദിവസം പ്രത്യേക അവധി ലഭിച്ചിരുന്നു. ഇതുകൂടാതെയാണ് പ്രതികൾക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത്. പാർട്ടി ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ ഇവർക്ക് പരോൾ നൽകിയതെന്നാണ് ആരോപണം. ടി പി കേസ് പ്രതികൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക പരിഗണന നൽകുകയാണെന്നും ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒത്താശ നൽകുന്നുണ്ടെന്നും ആരോപണങ്ങളുണ്ട്. 2021 മെയ് 5 1201 ജീവപര്യന്തം തടവുകാരെ സർക്കാർ കോവിഡിനെ തുടർന്ന് പുറത്തുവിട്ടിരുന്നു. എന്നാൽ സെപ്റ്റംബറിൽ ഇവരിൽ 714 പേർ മാത്രമാണ് തിരിച്ചു കയറിയത്. ഇവരിൽ 487 പേർ ഇപ്പോഴും പുറത്താണ്. ഇതിൽ ടി പി വധക്കേസ് പ്രതികൾ ഉൾപ്പെടെ കേസുകളിൽ ഉൾപ്പെട്ട പല സി പി എം അനുയായികളുമുണ്ട്. ജീവപര്യന്തം തടവെന്നാൽ ജീവിതാവസാനം വരെയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ആ തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക അവധിയെല്ലാം ഫലത്തിൽ ശിക്ഷാ ഇളവായി മാറും. സാധാ തടവുകാർക്കാണ് പ്രത്യേക അവധി ലഭിക്കുന്നതെങ്കിൽ അത്രയും ദിവസം കൂടി ജയിലിൽ കിടന്നാൽ മാത്രമേ പുറത്തിറങ്ങാനാകൂ. കേസിലെ പ്രതിയായ പി കെ കുഞ്ഞനന്ദൻ മരിച്ചതോടെ 10 പ്രതികളാണ് ഇപ്പോഴുള്ളത്. ജയിൽവാസത്തിനിടെ കേസുകളിൽപ്പെട്ട കൊടിസുനി ഒഴികെയുള്ളവർക്കെല്ലാം 1-ാം കോവിഡ് വ്യാപനത്തിൽ സർക്കാർ പ്രത്യേക അവധി നൽകി. 2020 മാർച്ചിൽ ഇറങ്ങിയവർ സെപ്റ്റംബറിൽ തിരിച്ചു കയറി. 2-ാം ഘട്ട കോവിഡ് വ്യാപനകാലത്ത് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമിക്കപ്പെട്ട ഉന്നതാധികാര സമിതി റിമാൻഡ് തടവുകാർക്ക് ജാമ്യവും 10 വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട 70 പേർക്ക് പ്രത്യേക അവധിയും നൽകി. പരോളിന് അർഹതയുള്ള 1201 ജീവപര്യന്തം തടവുകാർക്ക് ഇതിനോടൊപ്പം അവധിയും നൽകുകയായിരുന്നു. അതേസമയം ഇത്തരത്തിൽ ഈ പ്രതികളെ ഒന്നും തിരിച്ചെത്തിക്കാത്തതിൽ വിമർശനവുമായി കെ കെ രമ MLA എത്തിയിരുന്നു. സംസ്ഥാനത്ത് പിടിപ്പുകെട്ട പോലീസ് സംവിധാനമാണ് എന്ന് കെ കെ രമ പറഞ്ഞു. കോവിഡ് ആനുകൂല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ടി പി കേസ് പ്രതികളാണെന്നാണ് കെ കെ രമ പറഞ്ഞത്. ഇവരെ എന്തുകൊണ്ട് ജയിലിലേക്ക് അയക്കുന്നില്ല എന്ന കാര്യവും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് അന്വേഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു.